അനന്തപുരി ഹിന്ദുമത സമ്മേളനം ഗംഭീരമായിട്ട് തകർപ്പൻ വിജയമായിരുന്നു. പലപ്പോഴും ഹിന്ദുക്കൾക്ക് നെഗറ്റീവുകൾ ഉണ്ടാക്കുമ്പോഴാണ് വലിയ 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 പോസിറ്റീവുകളായിട്ട് അതെല്ലാം മാറുന്നത്. ഇന്ന് ഭാരതത്തിൽ നടക്കുന്നത് മുഴുവൻ അതാണ്. ഭാരതം, ഭാരതീയ സംസ്കാരം, ഹിന്ദു സംസ്കാരം, ഹൈന്ദവ ജനതതി, ഹൈന്ദവ ആശ്രമങ്ങൾ, ഹൈന്ദവ ക്ഷേത്രങ്ങൾ, ഹിന്ദുക്കളുടെ ദേവതാ സങ്കല്പത്തിൻ്റെ നഗ്ന ചിത്രങ്ങൾ വരച്ചവർ വിൽക്കാനും മേടിക്കാനും ഒക്കെ ഉണ്ടായ കാര്യങ്ങൾ, അതേപോലെ ഹിന്ദുവിനെ അവഹേളിക്കുന്ന സാംസ്കാരിക നായകന്മാരുടെ കമൻ്റുകൾ, ഇതെല്ലാം ഹിന്ദുവിൻ്റെ വളർച്ചയ്ക്ക് വളരെ വളരെ കാര്യമായിട്ട് പ്രയോജനപ്പെടുന്നു. മറ്റുള്ളവരുടെ തളർച്ചയ്ക്കും വളരെ കാര്യമായിട്ട് പ്രയോജനപ്പെടുന്നു. അങ്ങനെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോൾ ആർ എസ് എസിൻ്റെ വിശ്വരൂപം ഒന്ന് കാണിച്ചു കൊടുത്തു. ഞായർ തിങ്കൾ ചൊവ്വ 3 ദിവസം അദ്ദേഹത്തിനെ അകത്ത് കിടത്താനായിരുന്നു ഉദ്ദേശം. ജയിലിൽ വർക്ക് ചെയ്തില്ല. വളരെ കാര്യമായിട്ട് അറിയപ്പെടാത്ത ഒരു അഡ്വക്കേറ്റ് നമ്മുടെ ശാസ്തമംഗലത്ത്. ഞാൻ അറിയപ്പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ, ലോകം അറിയപ്പെടുന്നില്ല എന്ന അർത്ഥമില്ല അതിന്. ധാരാളം പേർക്ക് അദ്ദേഹത്തിന് അറിയാമായിരിക്കും, അത്ര കപ്പാസിറ്റി ഉള്ളവനാണെന്നാണ് ഇന്നലത്തെ വിവരണം. ആർ എസ് എസ് അദ്ദേഹത്തിന് ഉപയോഗിച്ചു. അദ്ദേഹത്തിനെ കൂളായിട്ട് രാവിലെ തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. എല്ലാ ഹിന്ദു സംഘടനകളും കൂടി ചേർന്ന് സെക്രട്ടേറിയറ്റിൽ ഗംഭീരമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടത്തി. ഓൺലൈൻ ചാനലുകൾ ഗംഭീരമായിട്ട് ഈ സംഭവം വിവരിച്ചു. നമ്മുടെ മാധ്യമവേശികൾ സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടുള്ള രീതി കാണിച്ചു. മാത്രമല്ല, നമ്മുടെ കേന്ദ്രമന്ത്രി അങ്ങ് എ ആർ ക്യാമ്പിലേക്ക് പോയപ്പോഴത്തേക്ക് തടഞ്ഞതും പണ്ട് ജയരാജ് ചെയ്തു കൂട്ടിയതെല്ലാം, അവരുടെ പാർട്ടിക്കാരെ പോലീസ് സ്റ്റേഷനിൽ വെച്ചപ്പോൾ ചെയ്തു കൂട്ടിയതെല്ലാം എല്ലാം അസലായിട്ട് ട്രോളിംഗ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഗംഭീരമായിട്ട് പലതും ചകഞ്ഞെടുത്ത് പുറത്തേക്ക് വിടാൻ നമുക്ക് ഓരോ അവസരം ജഗദീശ്വരനും ഭാരത മാതാവും തരുന്നതായിട്ട് തോന്നുന്നു. ഏതായാലും പി സി ജോർജിന് എന്താ സംഭവിച്ചത് എന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മളുടെ മാധ്യമങ്ങളിലൂടെ കിട്ടില്ലല്ലോ. പി സി ജോർജ് അറസ്റ്റ്, ഭീകരരെ പ്രീണിപ്പിക്കാൻ പുലർച്ചെ വീട് വളർന്ന് അറസ്റ്റ്, ജയിലിൽ അടയ്ക്കാനുള്ള നീക്കം പാളി. വഞ്ചിയൂർ കോടതി ജാമ്യം നൽകി. ഇസ്ലാമിക ഭീകരരെ പ്രീതിപ്പെടുത്താൻ പിണറായി പോലീസ് മുൻ MLA പി സി ജോർജിനെ പുലർച്ചെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു. അനന്തപുരി ഹിന്ദു മത മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ മറവിലായിരുന്നു അറസ്റ്റ്. ഇന്നലെ പുലർച്ചെ ഈരാട്ടുപേട്ട വീട്ടിൽ നിന്ന് വൻ പോലീസ് സന്നാഹത്തോടെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് AR ക്യാമ്പിലെത്തിക്കുകയായിരുന്നു. പിന്നീട് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കി ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തിയിരുന്നെങ്കിലും മജിസ്ട്രേറ്റ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ഇസ്ലാമിക ഭീകരർക്കൊപ്പം എന്ന് തെളിയിക്കുന്നതായിരുന്നു അറസ്റ്റിനെ കുറിച്ച് പിന്നീട് LDF UDF നേതാക്കളുടെ പ്രസ്താവനകൾ. അവർ ഇസ്ലാമിക ഭീകരരോടൊപ്പം തന്നെ നിൽക്കുന്നു എന്നാണ്. LDFും UDFും ഒരുമിച്ച് ചേർന്ന് പ്രത്യേകം പ്രസ്താവനകളിലൂടെ ഒരുമിച്ച് ചേർന്നൊരു പ്രസ്താവന മാതിരി ആയിരുന്നു. ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾ സമാനമായി നേരിടുന്ന പ്രശ്നങ്ങൾ പങ്കുവെച്ച പി സി ജോർജ് നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ ശനിയാഴ്ച DGP പരാതി ലഭിച്ചിരുന്നു. ശനിയാഴ്ച ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഫോർട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. 2 ദിവസം കോടതി അവധിയായിരിക്കെയുള്ള തിരക്കിട്ട അറസ്റ്റ് ജോർജിനെ ജയിലിൽ അടയ്ക്കുകയെന്ന ലക്ഷ്യം വെച്ചായിരുന്നു ജാമ്യം ലഭിച്ചത്. ഈ തന്ത്രങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി. പുലർച്ചെ 4:50 ഫോർട്ട് പോലീസ് പി സി ജോർജിൻ്റെ വീട്ടിലെത്തിയത്. അറസ്റ്റിന് ഉന്നത നിർദ്ദേശങ്ങളുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ജോർജിനോട് പറഞ്ഞു. 153A 295A വകുപ്പ് പ്രകാരമാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെത്തിക്കാനായിരുന്നു പദ്ധതിയെങ്കിലും സംഘർഷ സാധ്യത ഭയന്ന് പോലീസ് തീരുമാനം മാറ്റി. സ്വന്തം കാറിലാണ് പി സിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. പോലീസും മകൻ ഷോൺ ജോർജും വാഹനത്തിലുണ്ടായിരുന്നു. 10:30 പി സി ജോർജിനെ നന്ദാവനം AR ക്യാമ്പിലെത്തിച്ചു. ജോർജിനെ കാണാനെത്തിയ കേന്ദ്രമന്ത്രി V മുരളീധരനെ പോലീസ് തടഞ്ഞു. കാമരാജ് കോൺഗ്രസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള NDA നേതാക്കൾ AR ക്യാമ്പിന് മുന്നിലെത്തിയിരുന്നു. മെഡിക്കൽ സംഘം AR ക്യാമ്പിലെത്തി വൈദ്യപരിശോധന നടത്തിയതിന് പിന്നാലെ 12:30 വഞ്ചിയൂരിലെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കി. വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 12 ജഡ്ജി ആശാ കോശിയുടെ വീട്ടിലാണ് ഹാജരാക്കിയത്. അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ പി സിക്ക് വേണ്ടി ഹാജരായി. വിദ്വേഷ പ്രസംഗം നടത്തരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്,
അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. ഏതായാലും വിദ്വേഷ പ്രസംഗം നടത്തരുത് എന്നാണ് പറഞ്ഞത്. വിദ്വേഷ പ്രസംഗം വീണ്ടും നടത്തി എന്ന പേരിൽ അദ്ദേഹത്തിനെ നാളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ പോവാണ്. താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പി സി ജോർജ് പറയുകയുണ്ടായി. അത് വിദ്വേഷ പ്രസംഗ ആവർത്തിക്കലൊന്നും ആവില്ല. ഏതായാലും അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ കുറച്ച് ദിവസമെങ്കിൽ അകത്ത് കിടത്തലാണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ലക്ഷ്യം. ഏതായാലും ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ സമർപ്പിക്കുന്നത് പ്രോസിക്യൂഷൻ ആലോചനയിലുണ്ട്. സർക്കാർ ഭാഗം കേൾക്കാതെയാണ് ജാമ്യമെന്നും ചൊവ്വാഴ്ച ജാമ്യ ഉത്തരവ് കിട്ടിയ ശേഷം തീരുമാനമെടുക്കുമെന്നാണ് പ്രോസിക്യൂഷനും പോലീസും വ്യക്തമാക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, പറയാൻ ആഗ്രഹിച്ചതൊന്ന് ആണ് ഈ ഈ ടൈറ്റിലിൽ പി സി ജോർജ് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് വഴി നീളെ ഹിന്ദു സംഘടനകൾ സ്വീകരണം കൊടുത്തിരുന്നു, അദ്ദേഹത്തിന് വലിയ സെല്യൂട്ട് കൊടുത്തിരുന്നു. എട്ടയത്തും അവിടെ ഇവിടെയൊക്കെ അദ്ദേഹത്തിനെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് പൂമാല അണിയിച്ചിരുന്നു എന്നാണ് വാർത്ത. വലിയ വലിയ വിഭാഗം ഹൈന്ദവ ജനത ഒരുമിച്ച് ഏ ആർ ക്യാമ്പിലേക്ക് പ്രവഹിച്ചിരുന്നു. അപ്പോഴത്തേക്കും ജാമ്യം കിട്ടിയതുകൊണ്ട് അത് സെക്രട്ടേറിയറ്റിലേക്ക് ആക്കി. ഏതായാലും പി സി ജോർജിന് ഹൈന്ദവ ജനതയുടെ സഹായം മാത്രമല്ല തുരുതുരെ പ്രവാഹമായിരുന്നു. ഭാരതം ഭരിക്കുന്ന പാർട്ടിയും പി സി ജോർജിൻ്റെ കൂടെ ഉണ്ടെന്ന്. പക്ഷേ ഓർമ്മിക്കുക, ഓരോ ഹിന്ദുവും അറിയണം. സുരേഷ് ഗോപി അടുത്ത ദിവസം പറയുകയുണ്ടായി, ക്രിസ്ത്യാനികളെ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട്, ഞാനതിന് മുൻകൈ എടുക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ഗോവയിലെ ക്രിസ്ത്യാനികളല്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ, നാഗാലാൻഡിലെയും മിസോറാമിലെയും മണിപ്പൂരിലെയും ക്രിസ്ത്യാനികളല്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ. ഓർമ്മിക്കുക, പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരൊറ്റ ക്രിസ്ത്യാനി പോലും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. ബി ജെ പിക്കാരും എ ബി വി പിക്കാരും അതുപോലെ ഹിന്ദു സംഘടനകളും മാത്രമാണ് പാലാ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി ബിഷപ്പ് അതിനെ സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെയും ഹിന്ദുക്കളും എൻ എസ് എസിലെ ജി സുമാരൻ നായർ മാത്രമാണ് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നത്. ഓർമ്മിക്കുക, തലശ്ശേരി ബിഷപ്പിൻ്റെ ഏതാണ്ട് ഗോൾഡൻ ജൂബിലിയോ സിൽവർ ജൂബിലിയോ മറ്റോ നടക്കുന്ന മിനിഞ്ഞാണ് 4-5 ദിവസം മുമ്പ് അദ്ദേഹവും ഇതുമാതിരി തന്നെ ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഹിന്ദുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ക്രിസ്ത്യാനികൾ ഇന്നും മാറി നിന്ന് അവരവരുടെ കാര്യം നോക്കുകയല്ലാണ്ട് ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ നിൽക്കുകയോ പി സി ജോർജിൻ്റെ കൂടെ നിൽക്കുകയോ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്നവരുടെ കൂടെ നിൽക്കുകയോ ക്രിസ്ത്യാനികൾ ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്യാറില്ല. കടന്നല്ല കുത്തി മരിക്കണമേ നമ്മുടെ നരേന്ദ്രമോദി എന്ന് പ്രാർത്ഥിച്ച ഒരു വിഭാഗം അതിനകത്തുണ്ട്. ഏതായാലും നരേന്ദ്രമോദി അധികാരത്തിലേറിയ ഉടനെ തന്നെ ഒരു കള്ളുകുടിയൻ ഭ്രാന്തൻ ഡൽഹിയിലെ പള്ളി തകർത്തപ്പോൾ അത് നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചവരാ കേരളത്തിലെ. എന്നും കേരളത്തിലെ ക്രിസ്ത്യാനികൾ അവരുടെ പ്രത്യേകത പാലിച്ചിരുന്നു. ആർ എസ് എസിനോടും ബി ജെ പിയോടും എന്നും അവർ ക്രൂരമായിട്ട് തന്നെയാണ് അവർ പെരുമാറിയിരുന്നത്. എന്തെല്ലാം സപ്പോർട്ട് അവർക്ക് കൊടുക്കുമ്പോഴും ഈരാട്ടുപേട്ടയിലെ സെൻറ് ജോസഫ് ഏറ്റുമാനൂരപ്പൻ്റെ അനിയനാണെന്ന് പറഞ്ഞ് നടക്കുകയും സെൻറ് സെബാസ്റ്റ്യൻ അയ്യപ്പൻ്റെ കൂടെ കളിച്ചു നടന്ന പാർട്ടിയാണെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോഴും ഗർഭാസനം പള്ളിയിൽ പത്രം തീറ്റിക്കുന്നതും പിന്നെ എണ്ണ കൊടുത്ത് ഹിന്ദുക്കളെ മതം മാറ്റുന്നതും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഈ ക്രിസ്ത്യാനികൾ അവഹേളിക്കുന്ന മാതിരി മറ്റൊരു സ്ഥലത്തും ഒരാളും അവഹേളിക്കാറില്ല ഭാരതമെമ്പാടും. എന്നും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ. പണ്ട് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് എറണാകുളത്തെ എടപ്പള്ളിയിലെ പള്ളിയിൽ, വലിയ പള്ളിയിലോ ചെറിയ പള്ളിയിലോ, പള്ളിയിൽ നമ്മുടെ ഫോർമർ കൊച്ചിൻ കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേരാനായിട്ട് വലിയൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. അതിൻ്റെ പ്രോസസ്സൊക്കെ നടക്കുമ്പോഴാണ് ജയലളിത അടൽ ബിഹാരി വാജ്പേയിക്കുള്ള സപ്പോർട്ട് പിൻവലിച്ചത്. ആ സപ്പോർട്ട് പിൻവലിച്ചതോടുകൂടി മന്ത്രിസഭ താഴെ വീണു. പിന്നെ എടപ്പള്ളി പള്ളിയിൽ ബി ജെ പിയിൽ അംഗത്വം എടുക്കാൻ ഒരൊറ്റ ക്രിസ്ത്യാനിയും വന്നിട്ടില്ല. അവർക്ക് അവരുടെ കാര്യം നോക്കണം. ഈ ജോർജിന് ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഒരു ക്രിസ്ത്യൻ സംഘടനയും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയത്ത് കോട്ടൂരിനും സ്റ്റെഫിക്കും ഒക്കെ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ സംഘടനകളും പള്ളികളും നിന്നിരുന്നു. ജലന്ധർ ബിഷപ്പിന് വേണ്ടിയിട്ട് വാദിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. പല പല ബിഷപ്പുമാർക്കും അച്ഛന്മാർക്കും അവർ ചെയ്ത ക്രൂരതയും ലൈംഗിക പീഡനത്തിനും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ പി സി ജോർജിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ശരിക്കും എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളായിട്ട് ക്രിസ്ത്യൻ ഡി ജി പിമാർ നിന്നപ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്യാൻ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ക്രിസ്ത്യാനികളെ വിശ്വസിച്ചുകൊണ്ട് സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ വി മുരളീധരനോ ഇവരെയൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്കും ഓർമ്മിക്കുക, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്.
അത് മാത്രമല്ല 100,000-ത്തോളം കത്തോലിക്കരെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കിയ നമ്മുടെ നവോത്ഥാന മതിലിലെ ക്രിസ്ത്യാനികൾ കൂട്ടിച്ചേർത്തത്. 100,000 അവർക്ക് എന്ത് കിട്ടി എന്നുള്ളതല്ല, കൊടുക്കാനുള്ളത് കൊടുത്തു കാണും. 100,000 ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾക്കെതിരെ ശബരിമലയ്ക്ക് തകർക്കാൻ വേണ്ടിയിട്ടുള്ള നവോത്ഥാന മതിലിൽ 100,000 ക്രിസ്ത്യാനികൾ എണ്ണി പള്ളിയിൽ നിന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾ എന്നും അവരുടെ സ്വഭാവം കാണിക്കുമെന്നുള്ളത് മറക്കരുത്. 59,000 ഹിന്ദുക്കളെ കൊന്ന് കൊലവിളിച്ചതിന്, മതപരിവർത്തനം ചെയ്യാൻ വിസമ്മതിച്ചതിന് കൊലവിളിച്ചതിനാണ്, അതിവരുടെ പൂർവികരുൾപ്പെടെയുള്ളവരെ കൊലവിളിച്ചതിനാണ് സെയിൻറ് ഫ്രാൻസിസ് സേവ്യർ ഇന്നും പുണ്യവാളനായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ധാരാളം പള്ളികളൊക്കെ വരുന്നത് ഓർമ്മിക്കുക. ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ചാക്കിട്ട് പിടിച്ചോ അല്ലെങ്കിൽ വേറെ രീതിയിൽ പ്രീണിപ്പിച്ചിട്ടോ ബി ജെ പിക്ക് വളരാൻ സാധിക്കുമോ എന്ന് ഈ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും ഇപ്പോൾ ബി ജെ പിയുടെ രാജ്യസഭ അംഗങ്ങളായിട്ട് പ്രവർത്തിച്ച് മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ MLMP ആയിട്ടോ ഒക്കെ വരയ്ക്കുന്നവർ ഓർമ്മിക്കുക, അവർക്ക് അവരുടെ പ്രത്യേകതയുണ്ട്. പലപ്പോഴും നാഗാലാൻഡ് ഇപ്പോൾ BJP ഭരിക്കുന്നത് 97% ക്രിസ്ത്യാനികളാണ്. ഫുൾ ക്രിസ്ത്യൻ സംഘടനകളുടെ സപ്പോർട്ടോടുകൂടിയാണ് ഗോവയിൽ ഭരിക്കുന്നത്. ഒരു പ്രോബ്ലം അവിടെ ഇല്ല. അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടെന്ന് തോന്നണില്ല. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഓർമ്മിക്കുക, നരേന്ദ്രമോദിയെ കൊല്ലാനും ചാവാനും വേണ്ടി വഴിപാട് പ്രാർത്ഥനകളൊക്കെ നടത്തിയതൊക്കെ ധാരാളം പേര് ഉള്ളതായിട്ട് വോയിസ് മെസ്സേജിലൂടെ കേൾക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം വരുമ്പോൾ അവർ BJP സഹായവും എടുക്കും, ABVP സഹായവും എടുക്കും, എല്ലാം എടുക്കും. പക്ഷെ തിരിച്ച് PC ജോർജിന് വേണ്ടി ഒരു വരി പോലും നല്ലത് പറഞ്ഞിട്ടില്ല. ശബരിമലയെ തകർക്കരുതെന്ന് ഒരു ക്രിസ്ത്യാനിയും പറഞ്ഞിട്ടില്ല. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും മറ്റുള്ളതെല്ലാം തകർക്കുമ്പോഴും ഈ ക്രിസ്ത്യാനികൾ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് എന്ത് വേദനിക്കുമ്പോഴും ഹിന്ദുക്കൾ കൂടെ ഉണ്ടായിരുന്നു, ഉണ്ടാവും. പക്ഷേ അത് തനി ക്രിസ്ത്യൻ ശൈലിയാണെന്നുള്ളത് കൂടി മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അറിയണം, ഈ ജോർജിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യാനിയും അങ്ങനെ പട്ടാ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്, പള്ളി പോകുന്ന ആളാണ്, എല്ലാം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ക്രിസ്ത്യാനികളുടെ കാര്യം കൂടി ചേർത്തിട്ടാണ് ഹിന്ദുമത സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷെ ഒരു ക്രിസ്ത്യാനി പോലും, ആ ലോഹയ്ക്കുള്ളിലുള്ള ഒരാൾ പോലും ഒരു വരി പോലും പറഞ്ഞിട്ടില്ല. കാരണം അവർക്കറിയാം ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ അവരുടെ കൂടെ, പോർച്ചുഗീസുകാർ ഭരിക്കുമ്പോൾ അവരുടെ കൂടെ, ആരുടെ കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ടത് എങ്ങനെയാണ്, നിൽക്കാതിരിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതനുസരിച്ച് അവർ നിൽക്കുകയും ചെയ്യും എന്ന് BJP RSS ABVP അറിയട്ടെ, വെറുതെയെങ്കിലും ചിന്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.